ഇനി ഞാനൊന്നും കൂടി പറയട്ടെ, വാട്സപ്പിൽ ഒരു സ്റ്റേറ്റസ് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. എല്ലാം കൂടി പറയണം. കുറെ മുമ്പ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, കള്ളുകുടിയെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, ഇപ്പൊ വാട്സപ്പിനെ കുറിച്ച് പറയണം. വാട്സപ്പ് ഉപയോഗത്തെ കുറിച്ച് മാത്രമല്ല, ഇത് ചിലർക്ക് കേൾക്കുമ്പോ ഒരു അരപ്പ. അങ്ങനെയുണ്ട് ചിലർക്ക്, ചില പ്രായമുള്ളവർ സത്യം പറയാം, ഓ ഈ മൊയിലരപ്പ നോക്കിയാലും വാട്സപ്പ് മൊബൈൽ അല്ലാതെ വേറെ. ഇതും പറയണ്ടേ, ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേന്നാ ഞാൻ ചോദിക്കണത്. അതാണല്ലോ നമ്മുടെ വിഷയം. വാട്സപ്പിൽ നിന്നൊരു സമ്പ്രദായം ഉണ്ട്, എല്ലാ ഉമ്മമാരും കേൾക്കണം, സഹോദരിമാരും കേൾക്കണം. വാട്സപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉമ്മമാരാ സഹോദരിമാരാ. പഴയ കാലത്ത് അടുക്കളയിൽ ആകെ ഒരു ചൂയും ചൂയും കൊണ്ടേ വരാറുണ്ട് അല്ലേ. കെ സി റോട്ടിലെ ഒരു മുസ്ലിം വീട്ടിലെ അടുക്കളയിൽ നിന്ന് ആകെ ഒരു ചൂയും ചൂയിസം ഉണ്ട്. എന്താണത്? അത് ദോശ ചുടുന്നതിന് ചൂയും ചൂയിസം ഉണ്ടാ. ഉമ്മ കാവലി വെച്ചിട്ട്, കാവലി എന്നല്ല പറയാ അല്ലേ, കാവലി വെച്ചിട്ട് അതിലിങ്ങനെ ചുടും, അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും, പിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ദോശ, നല്ല ഉന്തുര ദോശ, പൂപ്പാല എന്നല്ല എന്റെ ഭാഷയിൽ പറയും. ഇവിടെ നക്കണിക്കുണ്ടോ? ബർക്കത്തിനില്ലേ? അത് മതി, അതൊരു ബർക്കത്താണ്. അങ്ങനെ ഇങ്ങനെ ഉന്തുര ദോശ ചുടും, അതുപോലെ തന്നെ ഉന്തുര ദോശ ബീത്തും, പൂപ്പാല ബീത്തും. അപ്പൊ ഒരു ചൂയും ചൂയിസം ഉണ്ടായിരുന്നു. ഇന്നോ? ഇന്ന് കാവലിന്റെ മേലെ ഒരു ചൂയും ചൂയിസം ഉണ്ടാവുമ്പോ അപ്പുറത്ത് മൊബൈലിൽ നിന്ന് ചൂയും ചൂയി. എന്താ കാരണം? മൊബൈലിൽ ദോശ വെച്ചതല്ല, വാട്സപ്പിന്റെ മെസ്സേജ് വരിക. പക്ഷേ ആ വാട്സപ്പ് യൂസ് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതിന് ചെയ്തോ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് അതിലൊരു തോന്നിവാസം കടന്നുകൂടിയിട്ടുണ്ട് വാട്സപ്പിൽ. പഴയ വാട്സപ്പ് ഒന്നും അല്ലട്ടോ, പുതിയ വാട്സപ്പ്. പുതിയ വാട്സപ്പ് ഉള്ളവരാണ്, അവർക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. പ്രായലൊപ്പമാർ ഈ മൊയിലാർക്ക് തീരാണ്ടാര. എന്ത് സ്റ്റാറ്റസ്! ഇയാൾ ഈ മരിക്കുന്ന കുറിച്ച് വേല പറയാതെ സ്റ്റാറ്റസ് വേല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ വിഷയം മരണമല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ നാളെ എനിക്ക് കുമ്പള പെരുവാട് കടപ്പുറത്ത് വേളാണ്, അവിടെ എനിക്ക് സംസാരിക്കാനുള്ള വിഷയം ക്ഷണിക്കാതെ വരുന്ന അതിഥി എന്നാണ്. അത് ഞാൻ നാളെ അവിടെ പറഞ്ഞോളാം. ഇന്നത്തെ വിഷയം ഞാൻ ഇവിടെ തന്നെ പറഞ്ഞോളാം. ഓൺലൈനിൽ എന്റെ സംസാരം കേൾക്കുന്ന മോമിനിങ്ങളെ, നാളത്തെ വേലനെ നിങ്ങൾ കാത്തിരുത്തോളൂ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നിങ്ങളോട് കുമ്പളക്ക് വരണം പറഞ്ഞാൽ മോശമല്ലേ? അതിന് മാത്രം വലിയ വാലന്റെ വാൽ ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനുകാരോട് പറഞ്ഞത്, അവർക്ക് ഇരുന്നിട്ട് തന്നെ ഒരു സ്ഥലത്തു നിന്ന് കേൾക്കാലോ എന്ന് കരുതിയിട്ടാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത്. ആ സ്റ്റേറ്റസിൽ സിനിമയുടെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് സ്റ്റേറ്റസ് ആയി വെക്കാറുണ്ട്. ഹറാമായ പാട്ടിന്റെ ഒരു ക്ലിപ്പ് സ്റ്റേറ്റസ് ആയി വെക്കാറുണ്ട്. അന്യ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റാറ്റസ് ആയി വെക്കാറുണ്ട്. കടുത്ത ഹറാമ. അതുകൊണ്ട് എല്ലാവരും ഇപ്പ നോക്കണ്ട. ചിലപ്പോ ഓരോരുത്തർ ഇപ്പൊ മൊബൈൽ എടുത്ത് നോക്കും, എന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പ നോക്കണ്ട. ഉമ്മമാരെ നിങ്ങളിപ്പ നോക്കണ്ട. പുരുഷന്മാർ നോക്കിയാൽ എനിക്ക് കാണും, നോക്കുന്നുണ്ട്. പുരുഷന്മാർ ആരും നോക്കുന്നില്ല. അതേസമയത്ത് മറക്കപ്പുറത്തിരിക്കുന്ന സ്ത്രീകള്, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും ചില സ്ഥലത്ത്. എവിടെയെങ്കിലും ഒരു മരുണ്ടെങ്കിൽ അതിനപ്പുറത്ത് പെണ്ണുങ്ങന്മാരുണ്ട്, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഉമ്മമാരെ, നിങ്ങൾ ചിലപ്പോ ഇപ്പൊ മൊബൈൽ എടുത്തിട്ട് തടി എന്റെ മൊബൈലിൽ സ്റ്റാറ്റസ് എന്നെ കുറിച്ച് എന്നെ പറഞ്ഞു തീർന്നിട്ട് ആ സ്റ്റാറ്റസ് ഇപ്പൊ മാറ്റൊന്നും പോകണ്ട, പിന്നെ മാറ്റിക്കോ. അതേ സമയത്ത് എന്തേ കാരണം ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മാത്രം കാണാനുള്ളതല്ല. ആ സ്റ്റാറ്റസ് വേണമെന്ന് കരുതിയാൽ എനിക്കും കാണാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹറാമായ വീഡിയോ ആണ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ ഒരാണും ഒരു പെണ്ണും പരസ്പരം ചുംബിക്കുന്ന വീഡിയോ ആണ്, അത് സ്റ്റാറ്റസ് ആയി വെച്ചിരിക്കുകയാണ്. അത് തെറ്റല്ലേ? ആ ദൃശ്യം ഞാൻ കാണുന്നത് തെറ്റല്ലേ? ഞാൻ കാണാനായി അവസരമുണ്ടാക്കിയത് നിന്റെ സ്റ്റാറ്റസിൽ നീ അത് വെച്ചത് കൊണ്ടാണല്ലോ, അതും തെറ്റല്ലേ? വാട്സപ്പിലെ സ്റ്റാറ്റസ് നല്ലതാകട്ടെ, ദീനീ ബോധമുള്ളതാകട്ടെ, അതിന് കൂലി കിട്ടും. കാരണം അത് തുറന്നു നോക്കുമ്പോൾ നല്ലതാണെങ്കിൽ അതുണ്ടാക്കാൻ അവസരം കൊടുത്തത് നീയായത് കൊണ്ട് കൂലി കിട്ടും. അതേസമയത്ത് തോന്നിവാസമാണോ, അത് നിനക്ക് മാത്രമല്ല കുറ്റം കിട്ടുക, അത് തുറന്നു നോക്കുന്നവനില്ലേ, നോക്കുമ്പോൾ അവനും അതിൽ ലയിച്ചു പോകും, അവനും കുറ്റം കിട്ടും. കാരണം ഖുർആൻ പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ജഹറ ബിസൂ. ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, ആ തെറ്റിനെ പരസ്യപ്പെടുത്താനും പാടില്ല.
ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു.